ഹായ്, അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ കല്യാണമാണ്. അപ്പോൾ ഞാൻ പട്ടമ്പിയിൽ നിന്ന് മൂർക്കനാട്ടിലേക്ക് വന്നതാണ്. എൻ്റെ താത്താൻ്റെ മോൻ്റെതാണ് കേട്ടോ കല്യാണം. രണ്ട് ദിവസമാണ് കല്യാണം. കല്യാണ വീട് എന്ന് പറയുന്നത് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാൻ വേണ്ടിയിട്ട് റെഡി ആയതാണ്. അപ്പോൾ ഇതാ ഇവിടെ സ്റ്റേജിൻ്റെ അലങ്കാരങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെയാണ് ഫുഡും കാര്യങ്ങളൊക്കെ. ഇത് വീടിൻ്റെ പിറകുവശത്തായിട്ടൊരു ഗ്രൗണ്ട് ഉണ്ട്. അപ്പോൾ അവിടെയാണ് പന്തലും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ളത്. രണ്ട് ദിവസം എന്ന് പറയുമ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ ആയത് കാരണം ശനിയാഴ്ച അവൻ്റെ കുറച്ച് ഫ്രണ്ട്സിനും പിന്നെ നമ്മുടെ കുടുംബക്കാർക്കും അതോടൊപ്പം തന്നെ നമ്മുടെ അയൽവാസികളൊക്കെയാണ് ഇന്ന് കല്യാണത്തിന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എൻ്റെ വീട്ടുകാർ മാത്രമാണ് കേട്ടോ. എൻ്റെ ആങ്ങളാരുടെ മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ ദാ ഇവരൊക്കെ റെഡി ആയിട്ടിരിക്കുകയാണ് പാട്ട് പാടാനും ഡാൻസ് ചെയ്യാനൊക്കെ. ഇവർ പാട്ടൊക്കെ നല്ല സൗണ്ടിൽ വെച്ചിട്ട് ഇവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കല്യാണം മണ്ഡപത്തിൽ നടക്കുന്നതിനേക്കാളും നല്ല എൻജോയ്മെന്റ് കിട്ടുന്നത് വീട്ടിൽ വെച്ച് നടത്തുമ്പോഴാണ് കേട്ടോ. ഇത് എൻ്റെ താത്താൻ്റെ മോളാണ്, പിന്നെ എൻ്റെ ബ്രദറിൻ്റെ മക്കളാണ്. ഇവിടെ ഞങ്ങൾക്ക് മിസ് ചെയ്യുന്നത് മൂന്ന് ആളുകളെയാണ്, എൻ്റെ രണ്ട് ബ്രദറിനെയും പിന്നെ നമ്മുടെ ഇവിടുത്തെ മരുമോനെയും. അവർ മൂന്ന് പേരും പ്രവാസികളായതുകൊണ്ട് എത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതാണ് എൻ്റെ ചെറിയ ആങ്ങള. ഇതാണ് നമ്മുടെ കല്യാണ ചെക്കൻ. ഒരുപാട് തിരക്കിലാണ്. ഇതാണ് നമ്മുടെ മൂർക്കനാടിൻ്റെ സ്വന്തം ഫോട്ടോഗ്രാഫറാണ് ഇർഷാദ് മൂർക്കനാട്. അപ്പോൾ ഇതാണ് എൻ്റെ ഇക്ക, ഇതെൻ്റെ ഉമ്മയാണ്, ഇതൊക്കെ എൻ്റെ ബ്രദേഴ്സിൻ്റെ മക്കളാണ് കേട്ടോ. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു വന്നു. അപ്പോൾ സ്റ്റേജാണ്, സ്റ്റേജ് സിമ്പിളായിട്ടാണ് കേട്ടോ അലങ്കരിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ അല്ല വീട്ടിൽ ഓരോരുത്തരും പാട്ടൊക്കെ പാടുകയാണ്. ഇതാണ് എൻ്റെ വല്യക്കാക്കൻ്റെ മോനാണ്, അവൻ നന്നായിട്ട് പാട്ടൊക്കെ പാടും കേട്ടോ. ഇതാണ് എൻ്റെ മൂന്നാമത്തെ ഇക്കാക്ക, അപ്പം ആള് നല്ല അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടുന്ന ആളാണ്. ഇപ്പം ഞായറാഴ്ച എൻ്റെ വീട്ടുകാരും അതുപോലെ തന്നെ അളിയൻ്റെ വീട് കുറച്ച് ദൂരെയാണ്, പാലക്കാടാണ്. അപ്പോൾ അവരും പിന്നെ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സും മാത്രമാണ് ഞായറാഴ്ച. അപ്പം ഞങ്ങൾ റെഡിയായിട്ട് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് വീടിൻ്റെ പിറകുവശമാണ് കേട്ടോ. ഇതാണ് എൻ്റെ രണ്ട് അളിയന്മാർ. അപ്പോൾ ഇവർ ഭയങ്കര ഫ്രണ്ട്സാണ് കേട്ടോ. ഇവർ മൂന്ന് പേരും ഭയങ്കര കട്ട ഫ്രണ്ട്സാണ്. ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്.
സ്റ്റേജ് വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണ് കേട്ടോ എൻ്റെ ഉപ്പ മൂർക്കനാട് ഹംസ കുരുക്കൾ. പാലക്കാടുള്ള എല്ലാ ബന്ധുക്കളും എത്തിയിട്ടുണ്ട്. ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അവരൊക്കെ നേരത്തെ പുറപ്പെട്ടു അവിടെ നിന്ന്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത്, ഞാൻ ഇതുവരെ കാണിക്കാത്ത രണ്ടുപേരെയാണ്. നമ്മുടെ വീട്ടില് പുതിയ രണ്ട് അംഗങ്ങൾ വന്നിട്ടുണ്ട്. ഇവര് ട്വിൻസ് ആണ് കേട്ടോ, ഫാത്തിമയും ആയിഷയും. എൻ്റെ ഇത്താത്താൻ്റെ മോളുടെ കുട്ടികളാണ്. അപ്പൊ അവരാദ്യമായിട്ടാണ് ഇങ്ങനെ തിരക്കും ബഹളം ഒക്കെ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഒരു ചെറിയ ബുദ്ധിമുട്ടൊക്കെ അവർക്കുണ്ട്. ഇവിടെ സ്വാലിഹിന്റെ കുറച്ച് ഫ്രണ്ട്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അവരെല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കുകയാണ്. എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു. ഇനി നമ്മള് പെണ്ണിനെ കൂട്ടിക്കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോ അവനൊരു പിങ്ക് കളറ് ഡ്രസ്സാണ് ഇട്ടിട്ടുള്ളത്, കോട്ട്. ഇനി അവന്റെ കുറച്ച് ഫോട്ടോഷൂട്ടാണ്. അപ്പൊ അവൾക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ശനിയാഴ്ച രാത്രി തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു, കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ അവളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മപ്പാട്ടുകര എന്ന സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. കുറച്ച് ഉള്ളിലേക്കാണ്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവളുടെ വീട്ടിലേക്ക് കുറച്ച് നടന്ന് പോവണം. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ഇനി വലിയ ജോലിയൊന്നുമില്ല. അപ്പം നമ്മുടെ മണവാട്ടിയുടെ പേര് ഷംല എന്നാണ്. ഇത് ഞങ്ങളുടെ എളാപ്പയുടെ മോളുടെ കുട്ടിയാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ പുതിയ ഒരു ആളുകളുടെ വീട്ടിലേക്ക് പോവുകയാണെന്നോ അങ്ങനെയുള്ള ഒരു പ്രത്യേകിച്ചൊരു ടെൻഷനൊന്നുമില്ല. അപ്പം നമ്മൾ അവളെ കാണാൻ വേണ്ടി പോവുകയാണ്. ഇതാണ് ഷംല. എൻ്റെ താത്താൻ്റെ ഫ്രണ്ടാണ് ഇവളുടെ ഉമ്മ. ഇവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സാണ് കേട്ടോ. ഇവരുടെ വീട്ടിൽ രണ്ട് കല്യാണമുണ്ട്. ഇവളുടെ ബ്രദറിൻ്റെ കല്യാണമുണ്ട്. അവൻ കല്യാണം കഴിക്കുന്നത് കാരക്കാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്, പട്ടാമ്പിന്ന് കാരക്കാട്.
അപ്പൊ നമ്മള് മൂർക്കനാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ഈ ഭാഗങ്ങളിലൊക്കെ കൂടുതൽ തോട്ടങ്ങളാണ്. തെങ്ങ്, കവുങ്ങ്, പാടം മുതലായവയൊക്കെയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനൊക്കെ. നമ്മളിപ്പോ എടപ്പലത്ത് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് കുറച്ചധികം ദൂരമുണ്ട്. അപ്പോ നമ്മൾ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ. അപ്പോൾ ഏകദേശം 6 മണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ വീട്ടിലേക്ക് വരികയാണ്. അതിനിടയ്ക്ക് അവർ റോഡിൽ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നടന്നിട്ടാണ് കേട്ടോ വരുന്നത്. ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. ഇവിടെ നമ്മളെ കുട്ടികളൊക്കെ പൂവൊക്കെ പിടിച്ച് റെഡി ആയിട്ട് നിൽക്കുകയാണ്. എല്ലാവരും ഭയങ്കര ടയേർഡാണ് കേട്ടോ. കാരണം 2-3 ദിവസമായിട്ട് ഉള്ള ഒരു തിരക്ക് കാരണം അവരെല്ലാവരും ഭയങ്കര ടയേർഡാണ്. ഓ, ഇതാണ് എൻ്റെ വലിയ അളിയനും ഇത്താത്തയും. ഇത്താത്ത അവളെ കൈപിടിച്ച് വീട്ടിലേക്ക് കയറ്റി കൊണ്ടുവരികയാണ്. ഇപ്പോൾ വലത് കാലൊക്കെ വെച്ച് മണവാട്ടി വീട്ടിലേക്ക് കയറുകയാണ്. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും അസ്സലാമു അലൈക്കും.